നിങ്ങളെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്നുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആൾമാറാട്ട കേസ് തുടരുന്നു ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ജെയിംസ് വിൻഡിബാക്ക് ഹോംസ് പറഞ്ഞു ഈ ടൈപ്പ് ചെയ്ത കത്ത് നിങ്ങളുടെയാണെന്ന് തോന്നുന്നു ഇന്ന് 6 മണിക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിങ്ങൾ ഇതിൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ ഉവ്വ് സാർ ഞാനല്പം താമസിച്ചു പോയോ എന്നെനിക്ക് ഭയമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ തന്നെ യജമാനല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ മിസ് സദർലാൻഡ് ഈ നിസ്സാര കാര്യത്തിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പരസ്യമാക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ആഗ്രഹത്തിന് എതിരായാണ് അവൾ വന്നത് എന്നാൽ അവൾ ക്ഷിപ്രകോപിയും സാഹസ പ്രകൃതിയുമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഒരു വിഷയത്തിൽ മനസ്സുറച്ചാൽ പിന്നെ അവളെ എളുപ്പം നിയന്ത്രിക്കാൻ വിഷമമാണ് നിങ്ങളെ ഞാനത്ര കാര്യമാക്കുന്നില്ല കാരണം ഔദ്യോഗിക പോലീസുമായി നിങ്ങൾക്ക് ബന്ധമില്ലല്ലോ പക്ഷേ ഒരു കുടുംബ ദൗർഭാഗ്യം ഇതുപോലെ പുറത്ത് പറയുന്നത് അത്ര നന്നല്ല മാത്രമല്ല അതൊരു പാഴ്വേലയുമാണ് കാരണം ഈ ഹോസ്മർ ഏഞ്ചലിനെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാനാവും നേരെ മറിച്ച് ഹോസ്മർ ഏഞ്ചലിനെ കണ്ടുപിടിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്കെല്ലാ ന്യായങ്ങളുമുണ്ട് ഹോംസ് പറഞ്ഞു മിസ്റ്റർ വിൻഡി ബാങ്ക് വല്ലാതെ ഒന്ന് ഞെട്ടി തൻ്റെ കയ്യുറ താഴത്തിട്ടു ഇത് കേട്ട് ഞാൻ സന്തോഷിക്കുന്നു അയാൾ പറഞ്ഞു അതൊരു വല്ലാത്ത കാര്യമാണ് ഹോംസ് തുടർന്നു ഒരാളിൻ്റെ കയ്യെഴുത്തിനുള്ളിടത്തോളം വ്യക്തിത്വം ടൈപ്പ് റൈറ്ററുകൾക്കുമുണ്ട് എന്നതാണ് സത്യം രണ്ട് മെഷീനുകളിൽ ടൈപ്പ് ചെയ്തവ ഒരേപോലെ ആവില്ല ചില അക്ഷരങ്ങൾ മറ്റുള്ളവയേക്കാൾ തേഞ്ഞതാവും ചിലവ ഒരു വശത്തേക്ക് മാത്രം മിസ്റ്റർ വിൻഡി ബാഗ് നിങ്ങളുടെ ഈ കുറിപ്പിൽ എല്ലാറ്റിനും ഒരല്പം ചരിവ് ഈയുടെ മുകളിൽ കാണുന്നുണ്ട് 6-ൻ്റെ വാലിൽ ഒരല്പം കുഴപ്പമുണ്ട് 14 മറ്റ് പ്രത്യേകതകളുണ്ടെങ്കിലും ഇവയാണ് വളരെ വ്യക്തമായത് ഓഫീസിലെ എഴുത്തുകുത്തെല്ലാം ഞങ്ങൾ ഈ മെഷീൻ കൊണ്ടാണ് ചെയ്യുന്നത് അതല്പം തേഞ്ഞതാണെന്നതിന് സംശയമില്ല ഞങ്ങളുടെ സന്ദർശകൻ തിളങ്ങുന്ന ചെറിയ കണ്ണുകളാൽ ഹോംസിനെ തുറച്ചു നോക്കിക്കൊണ്ട് അഭിപ്രായപ്പെട്ടു മിസ്റ്റർ വിൻഡി ബാഗ് ഞാൻ സത്യത്തിൽ രസകരമായ ഒരു പഠനം നടത്തി നിങ്ങളെ കാണിക്കാം ഹോംസ് തുടർന്നു ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ടൈപ്പ്റൈറ്ററും കുറ്റാന്വേഷണവുമായുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ പഠിച്ചു വളരെ താല്പര്യമുള്ള ഈ വിഷയത്തിൽ കുറേ സമയം കളഞ്ഞിട്ടുള്ള ഞാൻ ചെറിയൊരു പ്രബന്ധവും എഴുതിയിട്ടുണ്ട് കാണാതായ ഒരു മനുഷ്യൻ അയച്ചതെന്ന് ഉദ്ദേശിക്കുന്ന 4 കത്തുകൾ എൻ്റെ കൈവശമുണ്ട് അവയെല്ലാം ടൈപ്പ് ചെയ്തവയാണ് ഓരോന്നിലും ഈകൾ ചരിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയല്ല 6കൾക്ക് വാലുമില്ല എൻ്റെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാൽ മറ്റ് 14 പ്രത്യേകതകളും കൂടി നിങ്ങൾക്ക് കാണാനാവും കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ വിൻഡി ബാഗ് തൻ്റെ തൊപ്പി പൊക്കിയെടുത്തു ഇങ്ങനെയുള്ള ഭ്രാന്തൻ വർത്തമാനവുമായി സമയം കളയാൻ എനിക്കില്ല മിസ്റ്റർ ഹോംസ് നിങ്ങൾക്ക് ഈ മനുഷ്യനെ പിടിക്കാമെങ്കിൽ പിടിക്കൂ അത് ചെയ്തിട്ടെന്നെ അറിയിക്കൂ അയാൾ പറഞ്ഞു തീർച്ചയായും ഞാൻ അയാളെ പിടിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കുന്നു വാതിലിനടുത്തേക്ക് നടന്ന് പൂട്ടിൽ താക്കോലിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്ത് എവിടെ കെണിയിലകപ്പെട്ട എലിയെപ്പോലെ ചുറ്റിനും നോക്കി ആകെ വിളറിക്കൊണ്ട് മിസ്റ്റർ വിൻഡി ബാങ്ക് ചോദിച്ചു മിസ്റ്റർ വിൻഡി ബാങ്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധ്യമല്ല
അത് വളരെ വ്യക്തമാണ്. ഇത്ര നിസ്സാരമായ പ്രശ്നം പരിഹരിക്കാൻ എനിക്കാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ മോശമായ ഒരഭിപ്രായവുമല്ല. അതൊക്കെ പോട്ടെ, ഇരിക്കൂ, നമുക്കത് പറഞ്ഞു തീർക്കാം. നെറ്റിത്തടത്തിൽ ഒരൽപ്പം നനവോടെ ഭീതിതമായ മുഖഭാവത്തോടെ ഞങ്ങളുടെ സന്ദർശകൻ കസേരയിലേക്ക് വീണു. അത് വ്യവഹാരപ്പെടുത്തക്കതല്ല, അയാൾ വിക്കി. അല്ലെന്ന ഭയം എനിക്കുമുണ്ട്, പക്ഷേ നാം തമ്മിൽ പറയട്ടെ, വിൻഡി ബാങ്ക്, ഇത് ക്രൂരമാണ്, സ്വാർത്ഥതയാണ്, നീചമായ തരത്തിൽ ഹൃദയശൂന്യമായ വേലയാണ്. എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളവയിൽ വെച്ച് അല്പത്വം മാറുന്നവയാണിത്. ശരി, ഞാൻ ആ സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. എനിക്ക് തെറ്റുന്നുവെങ്കിൽ നിങ്ങൾ തിരുത്തണം. തീർത്തും തകർന്നവനെ പോലെ തല മാറിടത്തിലേക്ക് കുനിച്ച് ആ മനുഷ്യൻ ക്ഷോഭത്തോടെ കസേരയിൽ ചുരുണ്ടുകൂടി നെരിപ്പൂടിൻ്റെ മൂലയിൽ കാൽ കയറ്റി വെച്ച് കൈകൾ പോക്കറ്റിൽ തിരികെ പുറകോട്ട് ചാരി ഞങ്ങളുടെ എന്നതിനേക്കാൾ തന്നോടെന്നവണ്ണം ഹോംസ് സംസാരിച്ചു തുടങ്ങി. തന്നേക്കാൾ പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയെ അവളുടെ ധനം മോഹിച്ച് വിവാഹം കഴിച്ച ഒരാൾ. മകളുടെ ധനം അവൾ കൂടെ താമസിച്ചിടത്തോളം കാലം അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അവരുടെ നിലയ്ക്കുള്ള ആളുകൾക്ക് അതൊരു നല്ല തുകയായിരുന്നു. അതിൻ്റെ നഷ്ടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയുമായിരുന്നു. അതിനാൽ അത് നിലനിർത്താൻ വേണ്ട ശ്രമം നടത്തേണ്ടിയിരുന്നു. മകൾ നല്ലവളും സ്നേഹമുള്ളവളുമായിരുന്നു. എങ്കിലും വ്യക്തിപരമായ ഈ നല്ല നേട്ടങ്ങളും ചെറിയ വരുമാനവും ഉള്ള അവൾ ഏറെക്കാലം അവിവാഹിതയായിരിക്കുകയല്ല എന്ന് വ്യക്തമായി. അവൾ വിവാഹിതയാവുകയെന്ന് വെച്ചാൽ വർഷം ഒരു 100 പവൻ നഷ്ടപ്പെടുക എന്നാണ് അതിനർത്ഥം. അതിനാൽ അത് തടയാൻ അവളുടെ രണ്ടാം അച്ഛന് എന്ത് ചെയ്യാനാവും? അവളെ പിടിയിൽ നിർത്താൻ വ്യക്തമായ മാർഗം തന്നെ അയാൾ സ്വീകരിച്ചു. അവളുടെ പ്രായത്തിലുള്ളവരുമായി ചങ്ങാത്തം പിടിക്കുന്നത് തടഞ്ഞ് അവളെ വീട്ടിൽ തന്നെ നിർത്താൻ അയാൾ ശ്രമിച്ചു. എന്നാൽ എക്കാലത്തേക്കും അത് പോരെന്ന് അയാൾക്ക് തോന്നി. അവൾ വഴങ്ങാതായി, അവളുടെ അവകാശങ്ങൾക്കായി വാദിച്ചു. ഒടുവിൽ അവൾ ഏതോ നൃത്തത്തിന് പോകാനുള്ള തൻ്റെ ഉദ്ദേശ്യം വ്യക്തമാക്കി. അവളുടെ ബുദ്ധിമാനായ രണ്ടാം അച്ഛൻ പിന്നെ എന്തു ചെയ്തു? തൻ്റെ ഹൃദയത്തേക്കാൾ ബുദ്ധിക്ക് അവകാശപ്പെട്ട ഒരാശയം ആലോചിച്ചെടുത്തു. ഭാര്യയുടെ അംഗീകാരത്തോടും അറിവോടും കൂടി അയാൾ വേഷം മാറി. തീക്ഷ്ണമായ കണ്ണുകൾ നിറമുള്ള കണ്ണുകൊണ്ട് മറച്ചു. മുഖത്ത് കൊമ്പൻ മീശയും വമ്പൻ കൃതാപും വെച്ചു. വ്യക്തമായ സ്വരം ക്ഷീണിച്ച പുറപൊരുക്കലാക്കി. ആ പെണ്ണിൻ്റെ ഷോർട്ട് സൈറ്റിൽ നിന്നും ശരിക്കും മുതലെടുത്തുകൊണ്ട് അയാൾ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലായി. അയാൾ തന്നെ അവളെ പ്രേമിച്ചുകൊണ്ട് മറ്റ് കാമുകരെ അകറ്റി. അത് ആദ്യ തമാശ മാത്രമായിരുന്നു. ഞങ്ങളുടെ സന്ദർശകൻ ഞരങ്ങി. അവളത് തുടർന്നു പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇല്ലായിരുന്നു. അതെന്തായിരുന്നാലും ആ യുവതി വളരെ ഉറച്ച വിശ്വാസത്തിന് മുന്നോട്ട് പോയി. ഹോംസ് തുടർന്നു. രണ്ടാം അച്ഛൻ ഫ്രാൻസിലാണെന്ന വിശ്വാസമുണ്ടായിരുന്നതിനാൽ ഒരു നിമിഷത്തേക്ക് പോലും ചതിയുടെ സംശയം അവളുടെ മനസ്സിലുണ്ടായില്ല. അവൾ ആ മാനിൻ്റെ ശ്രദ്ധ മൂലം പൊങ്ങിപ്പോയി. തന്നെയല്ല, അമ്മയുടെ ശക്തമായ ആരാധനാ മനോഭാവം അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മിസ്റ്റർ ഏഞ്ചൽ സന്ദർശനം തുടങ്ങി. യഥാർത്ഥത്തിൽ ഫലമുണ്ടാകണമെങ്കിൽ കാര്യം ആവുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സുവ്യക്തമായിരുന്നു. സമാഗമങ്ങളുണ്ടായി, വിവാഹ വാഗ്ദാനവുമുണ്ടായി. ആ പെൺകുട്ടിയുടെ സ്നേഹം മറ്റൊരാളിലേക്ക് തിരിയാതെ അത് രക്ഷിച്ചു. എന്നാൽ ആ ചതി എക്കാലത്തേക്കും തുടരാൻ പറ്റിയില്ല. ഫ്രാൻസിലേക്കുള്ള യാത്ര എന്ന ഈ നടിപ്പ് ഏതാണ്ട് ബാധ്യതയായിരുന്നു.
ആ യുവതിയുടെ മനസ്സിൽ സ്ഥിരമായ മുദ്ര പതിക്കുകയും ഭാവിയിൽ കുറേ കാലത്തേക്കെങ്കിലും മറ്റൊരു കമിതാവിനെ കണ്ടെത്തുന്നതിൽ നിന്നും അവളെ തടയുന്ന തരത്തിൽ അത്ര നാടകീയമായി ജോലി അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് വേദപുസ്തകം സാക്ഷിയാക്കി വിശ്വസ്തതയെക്കുറിച്ചുള്ള ശപഥങ്ങൾ നിർബന്ധിച്ച് വാങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് വിവാഹ ദിവസം രാവിലെ എന്തോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയുണ്ടായത്. മിസ് സദർലാൻഡ് ഹോസ്പർ ഏഞ്ചലുമായി അത്രമാത്രം ബന്ധപ്പെടണമെന്നും അയാളുടെ വിധിയെപ്പറ്റി അത്രത്തോളം തീർച്ചയില്ലാത്തവളാകണമെന്നും എങ്ങനെയായാലും വരാൻ പോകുന്ന 10 വർഷത്തേക്ക് അവൾ മറ്റൊരാളെ ശ്രദ്ധിക്കരുതെന്നും ജെയിംസ് വിഡ്ഡിബാങ്ക് ആഗ്രഹിച്ചു. അയാൾ അവളെ പള്ളി വാതിക്കോളം ആനയിച്ചു. പിന്നീട് മുന്നോട്ട് പോകാൻ വയ്യാത്തതിനാൽ 4 ചക്രമുള്ള ഒരു വാഹനത്തിൻ്റെ വാതിലിലൂടെ കയറി മറ്റതിലൂടെ ഇറങ്ങുക എന്ന പഴയ സൂത്രം ഉപയോഗിച്ച് സൗകര്യപൂർവ്വം അപ്രത്യക്ഷനായി മിസ്റ്റർ വിൻഡിബാഗ്. അതായിരുന്നു സംഭവ ശൃംഖല എന്ന് ഞാൻ ഊഹിക്കുന്നു. ഹോംസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സന്ദർശകൻ തൻ്റെ മനസാന്നിധ്യം ഏതാണ്ട് വീണ്ടെടുത്തിരുന്നു. വിളറിയ മുഖത്ത് പരുക്കൻ പുച്ഛഭാവത്തോടെ അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മിസ്റ്റർ ഹോംസ്, അതങ്ങനെയാവാം അല്ലാതാവാം, അയാൾ പറഞ്ഞു. പക്ഷേ നിങ്ങൾ അത്രത്തോളം തീഷ്ണ ബുദ്ധിയാണെങ്കിൽ ഇപ്പോൾ നിയമം ലംഘിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാനല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. ആദ്യം മുതൽക്കേ നടപടി സ്വീകരിക്കാവുന്ന യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ആ വാതിൽ അടച്ചു പൂട്ടിയിരിക്കുന്നതിന് താങ്കൾ നിയമവിരുദ്ധമായി തടഞ്ഞു വെക്കൽ, കയ്യേറ്റം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെടാം. വാതിലിൻ്റെ പൂട്ട് തുറന്ന് അത് തുറന്നിട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു, നിങ്ങൾ പറയും പോലെ നിയമത്തിന് നിങ്ങളെ തൊടാനാവില്ല. എന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന മറ്റൊരാൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ യുവതിക്ക് ഒരു സഹോദരനോ സുഹൃത്തോ ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ചമ്മട്ടിക്കടിക്കും. ദൈവത്താണ്, ആ മനുഷ്യൻ്റെ മുഖത്തെ കഠിനമായ പുച്ഛം കാണിക്കെ ആകെ തുടുത്തുകൊണ്ട് അദ്ദേഹം തുടർന്നു, എൻ്റെ കക്ഷിയോട് എനിക്കുള്ള ചുമതലയുടെ ഭാഗമല്ല അത്. എന്നാലും ഇതാ കൈ എത്തുന്നിടത്ത് ഒരു ചമ്മട്ടി. ഞാൻ വിചാരിക്കുന്നത് ഞാൻ തന്നെ. അദ്ദേഹം ചമ്മട്ടിയുടെ അടുത്തേക്ക് 2 അടി വെച്ചു. എന്നാൽ അദ്ദേഹം അത് കടന്നെടുക്കുന്നതിന് മുമ്പ് തന്നെ കോണിപ്പടികളിൽ ചടുലമായി കാൽപെരുമാറ്റ സ്വരം കേട്ടു. മുറിയുടെ കനത്ത വാതിൽ വലിച്ചു തുറക്കപ്പെട്ട സ്വരം കേട്ടു. മിസ്റ്റർ ജെയിംസ് വിൻഡിബാങ്ക് റോഡിലൂടെ ആവുന്നത്ര വേഗം ഓടുന്നത് ജനലിലൂടെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയും. കസേരയിൽ ഒരിക്കൽ കൂടി അലസമായി ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, നിർദയനായ തമ്മാടി, അയാൾ ഒരു കുറ്റത്തിൽ നിന്നും മറ്റൊരു കുറ്റത്തിലെത്തും. അവസാനം അത് ഹീനമായ എന്തെങ്കിലും ചെയ്ത് കഴുമരത്തിൽ ഓടുന്നു. ചില കാര്യങ്ങൾ നോക്കുമ്പോൾ കേസ് താല്പര്യമില്ലാത്തതല്ല. നിങ്ങളുടെ യുക്തി വിചാരത്തിൻ്റെ എല്ലാ കണ്ണികളും എനിക്കിപ്പോൾ കാണാനാവുന്നില്ല, ഞാൻ അഭിപ്രായപ്പെട്ടു. ശരി, മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിന് ഈ അസാധാരണ പെരുമാറ്റത്തിന് എന്തെങ്കിലും സുശക്തമായ ലക്ഷ്യമുണ്ടായിരുന്നിരിക്കണം എന്ന കാര്യം ആദ്യമേ തന്നെ സുവ്യക്തമായിരുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിടത്തോളം ഈ സംഭവം കൊണ്ട് യഥാർത്ഥത്തിൽ ലാഭം കിട്ടിയ ഒരേ ഒരു വ്യക്തി ഈ ചിറ്റപ്പനായിരുന്നു. രണ്ടുപേരും ഒരിക്കലും ഒന്നിച്ചുണ്ടായിരുന്നില്ല എന്നും ഒരാൾ അകലെയായിരിക്കുമ്പോഴാണ് മറ്റേയാൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുമുള്ള കാര്യം ശ്രദ്ധേയമായിരുന്നു. നിറം പിടിപ്പിച്ച കണ്ണടയും അസാധാരണ സ്വരവും ഇടതൂർന്ന മീശയും പ്രച്ഛന്നതയെ സൂചിപ്പിച്ചു. ഉപ്പ് ടൈപ്പ് ചെയ്യുന്ന സവിശേഷ പ്രവൃത്തി എൻ്റെ സംശയങ്ങളെ ദൃഢീകരിച്ചു. അയാളുടെ കൈയക്ഷരം അവൾക്ക് അത്രയ്ക്ക് പരിചിതമാണെന്നും അതിൻ്റെ ഏറ്റവും നിസാരമായ മാതൃക പോലും അവൾ തിരിച്ചറിയുമെന്നുമുള്ള നിഗമനത്തിൽ ഞാനെത്തി. ഒറ്റപ്പെട്ട ഈ സംഭവങ്ങളും നിസാരമായ മറ്റു നിരവധി കാര്യങ്ങളും
ഒരേ ലക്ഷ്യത്തിൽ തന്നെ വിരൽ ചൂണ്ടി. താങ്കൾ എങ്ങനെയാണ് അവ ശരിയാണോ എന്ന് പരിശോധിച്ചത്? ഒരിക്കൽ എൻ്റെ പ്രതിയെ തടഞ്ഞു നിർത്തിക്കഴിഞ്ഞപ്പോൾ ദൃഢീകരണം ലഘുവായിരുന്നു. ഈ മനുഷ്യൻ പണിയെടുത്ത സ്ഥാപനം എനിക്കറിയാമായിരുന്നു. അച്ചടിച്ചു കിട്ടിയ വിവരണത്തിൽ നിന്നും പ്രച്ഛന്നതയുടെ എല്ലാം ഞാൻ ഒഴിവാക്കി. മേൽമീശ, കണ്ണട, ശബ്ദം, എന്നിട്ട് ഞാനത് ആ സ്ഥാപനത്തിൽ അയച്ചു കൊടുത്തു. അവരുടെ പ്രതിനിധികളിൽ ആരുടെയെങ്കിലും വിവരണങ്ങളുമായി അത് യോജിക്കുന്നുണ്ടോ എന്നറിയിക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചു. ടൈപ്പ് റൈറ്ററിൻ്റെ പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ ഔദ്യോഗിക മേൽവിലാസത്തിൽ ഞാൻ എഴുതുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ അയാളുടെ മറുപടി ടൈപ്പ് ചെയ്തതായിരുന്നു. നിസാരമെങ്കിലും സവിശേഷമായ ന്യൂനതകൾ അത് പ്രത്യക്ഷപ്പെടുത്തി. ഫെൻചർച്ച് തെരുവിലെ വെസ്റ്റ് ഹൗസ് ആൻഡ്മാർ ബാങ്കുകാരുടെ കത്തും എനിക്ക് അതേ തപാലിൽ കിട്ടി. വിവരണം അവരുടെ ജോലിക്കാരനായ വിൻഡി ബാങ്കിൻ്റെ വിവരങ്ങളുമായി എല്ലാ കാര്യങ്ങളും യോജിക്കുന്നു എന്നവർ അറിയിച്ചു. മിസ് സദർലാൻഡോ അവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. കടുവക്കുട്ടയെ കടന്നു പിടിക്കുന്നവന് അപകടങ്ങളുണ്ട്. ഒരു സ്ത്രീയിൽ നിന്നും അവരുടെ വിഭ്രാന്ത ദർശനം എടുത്തു മാറ്റുന്നവനും